ശക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാക്കുസ്വൈകനാദം ശിശമിശിഹയിൽ അത്രയും സ്നേഹിക്കപ്പെടുന്നവരെ, ഉയർപ്പുകാലത്തിലാണ് നമ്മൾ. ഉയർപ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. പുതുഞായർ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. യേശു ഉദ്ധിതനായി എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയപ്പോൾ അവർക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ആദ്യം അവർ കാണുന്നത് ശൂന്യമായ കല്ലറയാണ്. ആ കല്ലറയിൽ യേശുവിന്റെ കച്ചയും അവന്റെ ശിരസിൽ പൊതിഞ്ഞിരുന്ന തുവാലയും മാത്രമാണ് അവർ കണ്ടത്. പിന്നീടാണ് യേശുവിനെ അവർ നേരിട്ട് കാണുന്നത്. അപ്പോഴാണ് അവർ ആനന്ദിക്കുന്നത്, സന്തോഷിക്കുന്നത്. യേശു ഇതാ ഉത്ഥാനം ചെയ്തിരിക്കുന്നു, കുരിശിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. ആദ്യം അവർ വിശ്വസിച്ചില്ല. എങ്ങനെ മരിച്ചവന് ഉയർക്കാൻ സാധിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ നേരിട്ട് കണ്ടുകഴിഞ്ഞപ്പോൾ, അവൻ വന്ന് അവർക്ക് സമാധാനം ആശംസിച്ചപ്പോൾ അവർ വിശ്വസിക്കുകയാണ്. കാരണം നേരിട്ട് അവരുടെ അടുത്ത് വന്ന് അവർക്ക് മുറിവുകൾ, അവന്റെ ശരീരത്തിലെ മുറിവുകളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനെ നേരിൽ കണ്ടു തന്നെ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഉദ്ധിതൻ കടന്നു വന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ദൈവം കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒന്ന്, യേശു ആദ്യമായി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമത്തേത്, ശിഷ്യന്മാരുടെ കൂട്ടത്തിലില്ലായിരുന്ന തോമസിന് പ്രത്യേകമായിട്ട് ദർശനം കൊടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയമായിട്ട് നമ്മൾ കാണുന്നത്. ഈ സുവിശേഷ ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉത്ഥാനം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. പ്രിയപ്പെട്ടവരെ, യേശു ഉത്ഥാനം ചെയ്തു എന്ന് അന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ അത് വെറുമൊരു കെട്ടുകഥയാണ് എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ഒരു വലിയ വിഭാഗം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്നും അതിനുശേഷവുമൊക്കെ യേശുവിന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് കെട്ടുകഥയാണ്, യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ ഉദ്ധിതൻ നേരിട്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ, അവന്റെ മുറിവുകൾ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിച്ചു. ഇത് കെട്ടുകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. യേശു ഉത്ഥാനം ചെയ്തിരിക്കുന്നു, യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ആ വലിയ സത്യത്തിലേക്ക് അവർ കടന്നു വന്നു. രണ്ടാമത്തേത്, ഉദ്ധിതൻ വഴിമാറിപ്പോകുന്നവനല്ല എന്നുകൂടി ഒരു സന്ദേശമുണ്ട്. യേശു ഉയർത്തത് ഒരു കെട്ടുകഥയല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കണമല്ലോ, അവൻ പ്രത്യക്ഷപ്പെടണമല്ലോ,
അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അവന് വെറുതെ വഴിമാറിപ്പോകുന്നൊന്നുമില്ല, അവൻ അവരുടെ വഴികളിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തേതായിട്ട് അവരുടെ ജീവിത ദുഃഖങ്ങളെയൊക്കെ അവിടുന്ന് മാറ്റിയെടുക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ വലിയ ദുഃഖം എന്തായിരുന്നു? യേശു നഷ്ടപ്പെട്ടു എന്ന ദുഃഖമായിരുന്നു, യേശു കൂടെയില്ല എന്ന ദുഃഖമായിരുന്നു. അതുവരെ അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവരെ നയിക്കാനും അവരെ മുന്നോട്ട് നടത്താനും ഒക്കെ യേശു ഉണ്ടായിരുന്നു. പക്ഷേ കുരിശിലെ മരണത്തിന് ശേഷം യേശു ഇല്ല എന്ന വലിയ വേദന, ദുഃഖം അതായിരുന്നു. അത് യേശു മാറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ ഉദ്ധിതൻ അവർക്ക് സന്തോഷം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അത് പങ്കുവയ്ക്കാനായിട്ട് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവ്. നമുക്ക് സുവിശേഷ ഭാഗത്തേക്ക് കടക്കാം. യോഹന്നാന്റെ സുവിശേഷം 20:19. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്, അന്ന് രാവിലെ എന്താണ് നടന്നതെന്ന് ഈ സുവിശേഷ ഭാഗത്തിന്റെ തൊട്ടുമുൻപുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് രാവിലെ നടന്ന കാര്യങ്ങളാണ്. അത് നടന്ന് കഴിഞ്ഞ് വീണ്ടും ശിഷ്യന്മാർ തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം അവർ യഹൂദരെ ഭയന്ന് കഥകടച്ച് മുറിയിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച തന്നെയാണ്, യേശു ഉയർത്ത ദിവസം. അന്ന് വൈകുന്നേരം അവർ കഥകടച്ചിരിക്കുകയാണ് ശിഷ്യന്മാർ. എന്തുകൊണ്ടാണ് അവർ കഥകടച്ച് അകത്തിരിക്കുന്നത്? ഭയമാണ്. യഹൂദരാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത്. ആ യഹൂദർക്കറിയാം ഈ ശിഷ്യന്മാരും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യേശുവിനെ പൂർണമായി ഇല്ലാതാക്കുക, യേശു പറഞ്ഞുവച്ച ആ ദൈവരാജ്യത്തിന്റെ സന്ദേശം മുഴുവനും ഈ ലോകത്തിൽ നിന്ന് നീക്കിക്കളയുക എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. അതുകൊണ്ട് യേശുവിന് മാത്രമല്ല യേശുവിന്റെ ശിഷ്യന്മാരെയും അവർ കൊല്ലും എന്ന ഭയത്തോടെ കഥകടച്ച് മുറിയുടെ ഉള്ളിൽ അവർ പേടിച്ച് കഴിയുകയാണ്. അങ്ങനെയായിരിക്കുമ്പോഴാണ് ആ വൈകുന്നേരം യേശു അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവരുടെ മധ്യേ വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. യേശു എങ്ങനെയാണ് കടന്നു വന്നത്? അവൻ ഉദ്ധിതനാണ്. അവന്റെ ശരീരം സൂക്ഷ്മ ശരീരമാണ്. അവന്റെ ശരീരത്തിന് ഭാരമില്ല. നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളതുപോലെ ഘനമോ ഭാരമോ അവന്റെ ശരീരത്തിനില്ല. കാരണം അവൻ ഉദ്ധിതനാണ്. ഉത്ഥാനം ചെയ്തവന്റെ ശരീരം അങ്ങനെയാണ്, എവിടേക്കും കടന്നു ചെല്ലാം. അതുകൊണ്ടാണ് അടച്ചിട്ടിരുന്ന മുറിയുടെ ഉള്ളിലേക്ക് അവൻ കടന്നു വരുന്നത്. സൂക്ഷ്മ ശരീരമുള്ളവൻ അവൻ കടന്നു വരികയാണ്. അവനിനി എവിടേക്കും കടന്നു പോകാം. ശരീരത്തിന്റെ ഭാരമാണല്ലോ നമ്മെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്. ശരീരത്തിന്റെ ഈ ഭാരം, ഈ ശരീരം തന്നെ ഇല്ലാതായാൽ പിന്നെ നമുക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് അങ്ങ് പോകാം, ദൈവത്തിന്റെ അരികിലേക്കൊക്കെ ഉയർന്നു പോകാം. യേശു കടന്നു വരികയാണ്, സൂക്ഷ്മ ശരീരത്തോടെ കടന്നു വരികയാണ്. എന്നിട്ട് അവരുടെ മധ്യേ നിന്നു എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരൊക്കെ അങ്ങനെ പേടിച്ച് അവരിരിക്കുന്ന അതിന്റെ നടുക്ക് അവൻ കടന്നു വന്നു. എല്ലാവർക്കും അവനെ കാണാവുന്ന വിധത്തിൽ തന്നെയാണ് വന്നു നിൽക്കുന്നത്. യേശു എപ്പോഴും അങ്ങനെയാണ്, തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അരികിലേക്ക് അവിടുന്ന് കടന്നു വരും. അവരുടെ മധ്യേ അവിടുന്ന് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതന് തരാനുള്ള സന്ദേശം ഇത് മാത്രമാണ്. എനിക്കെന്നല്ല, ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിക്കും യേശുവിന്, ഉത്ഥാനം ചെയ്തവന് കൊടുക്കാനുള്ള സന്ദേശം ഒന്ന് മാത്രമാണ്, സമാധാനം. ഈ ലോകം മുഴുവൻ സമാധാന കൊണ്ട് നിറയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതിനായിരുന്നല്ലോ.
ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിക്കുക എന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ടിയാണ് തന്റെ ജീവിതം മുഴുവൻ അവിടുന്ന് മാറ്റിവച്ചത്. അതിനുവേണ്ടിയാണ് കുരിശിൽ അവിടുന്ന് മരിച്ചത്. അതിനുവേണ്ടി തന്നെയാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റവൻ വന്ന് സമാധാനം എന്ന് ആശംസിക്കുന്നത്. അന്ന് യേശുവിന്റെ കാലത്ത് യഹൂദരുടെ ഇടയിൽ അവർ പരസ്പരം കാണുമ്പോൾ ശാലോം എന്ന് പറഞ്ഞാണ് ആശംസ നേർന്നിരുന്നത്. ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അർത്ഥം. പക്ഷെ അതൊരു ആശംസ മാത്രമാണ്. പക്ഷേ ഉദ്ധിതനായവൻ യേശുനാഥൻ കൊടുക്കുന്നത് വെറുതെ ആശംസ മാത്രമല്ല, അത് ഒരു സമ്മാനമാണ്. ഉദ്ധിതൻ തന്നെയാണ് ആ സമ്മാനം. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ്. ഈ സമാധാനം സ്ഥാപിക്കപ്പെടണം എന്ന് തന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സന്ദേശം ഒന്ന് മാത്രമാണ് സമാധാനം. എങ്കിൽ ഈ സമാധാനമുള്ളിടത്തെ യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് പറയാനാകൂ. എവിടെയൊക്കെ അസമാധാനമുണ്ടോ, എവിടെയൊക്കെ വഴക്കുണ്ടോ, എവിടെയൊക്കെ മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്തയുണ്ടോ, അവിടെയൊന്നും യേശുവിന്റെ സാന്നിധ്യമുണ്ടാകില്ല. യേശു കടന്നു വരുന്നത് സമാധാനമുള്ളിടത്താണ്. യേശു സ്ഥാപിക്കുന്നത് സമാധാനമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്തുമാത്രം സമാധാനം പുലർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ക്രൈസ്തവരാണെന്ന് പറയുകയും നമ്മുടെ കുടുംബങ്ങളിലൊന്നും സമാധാനമില്ലാതാകുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് യേശു നമ്മുടെ രക്ഷകനെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്? ഉദ്ധിതനാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാനായിട്ട് പറ്റുന്നത്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ സമാധാനമാണ്. യേശു കൊണ്ടുവന്നു തന്ന സമാധാനമാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവനെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായവൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്, ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് അവന്റെ കൈകളും അവന്റെ പാർശ്വവുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. യേശു മുറിവേറ്റവനാണെന്ന്, കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടവനാണെന്ന്, പാർശ്വം പിളർക്കപ്പെട്ടവനാണെന്ന് ശിഷ്യന്മാർക്കറിയാം. അതുകൊണ്ട് ഈ മുറിപ്പാടുകളിലൂടെയാണ് യേശുവിന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട്, തിരിച്ചറിയിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ആ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ഓർക്കുക, യേശു ഉത്ഥാനം ചെയ്ത് രൂപാന്തരപ്പെടുമ്പോഴും അവിടുത്തെ ശരീരത്തിലെ മുറിവുകൾ മറച്ചുവെക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. മുറിവുകളിലൂടെയാണ് സൗഖ്യം കൊടുക്കുന്നതെന്ന് അവിടത്തേക്കറിയാം. തന്റെ കൈകളിലെ മുറിവുകൾ, തന്റെ പാർശ്വത്തിലെ മുറിവുകൾ, അതിലൂടെയാണ് ഈ ലോകത്തിന് സൗഖ്യം കൊടുക്കേണ്ടതെന്ന് അവിടത്തേക്കറിയാം. അതിലൂടെയാണ് ഈ ലോകത്തിന് രക്ഷ കൊടുക്കേണ്ടതെന്ന് അവിടത്തേക്കറിയാം. അതുകൊണ്ട് ഈ മുറിവുകളൊക്കെ അവിടുത്തെ ശരീരത്തിലുണ്ട്, ഉത്ഥാനം ചെയ്തവന്റെയും ശരീരത്തിലുണ്ട്. അവിടുത്തെ കൈകളിലെ മുറിവുകൾ, അവിടുത്തെ കാലുകളിലെ മുറിവുകൾ, അവിടുത്തെ പാർശ്വത്തിലെ മുറിവുകൾ, അതൊക്കെയാണ് യേശുവിന്റെ ID. പ്രിയപ്പെട്ടവരെ, ഈ ID നമ്മുടെ ജീവിതത്തിലേക്കും എന്തുമാത്രം പകർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. സഹനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. പലപ്പോഴും പറ്റുന്നില്ല. നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണെന്നൊക്കെ പറയുന്നു, പക്ഷേ യേശു വഹിക്കുന്ന ഈ ID, അവിടുത്തെ തിരുമുറിവ്, അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട്, സമചിത്തതയോടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അവിടുത്തെ ഈ മുറിവുകളൊക്കെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. യേശുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരുപാട് സന്തോഷമായി. എന്തുമാത്രം യേശുവിന്റെ മുറിവുകൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും യേശുവിനെ കണ്ടപ്പോൾ അവർ വളരെയേറെ സന്തോഷിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും യേശു കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. വീണ്ടും അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു.
പിതാവ് എന്നെ അയച്ചു. പിതാവ് എന്നെ അയച്ചത് എന്തിനാണ്? ഈ സമാധാനം ലോകത്തിന് കൊടുക്കാൻ, നിങ്ങൾക്ക് നൽകാൻ. അതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. നിങ്ങളെ ഞാൻ എന്തിനാണ് അയക്കുന്നത്? ഈ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ സംവാഹകരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടണം. ഒരുപക്ഷെ അശാന്തിയുടെ സ്ഥലങ്ങളിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അവിടെ എന്റെ സാന്നിധ്യം കൊണ്ട് സമാധാനം കൊടുക്കാനായാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തീരുന്നത്. അങ്ങനെ എന്തുമാത്രം സമാധാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. അടുത്ത വചനം, ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉദ്ധിതൻ അവരുടെ മേൽ നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. നിശ്വസിച്ചു, നിശ്വസിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിന്റെ നിശ്വാസത്തിൽ പോലും അവിടുന്ന് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപകളാണ്. നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണിത്. ഉദ്ധിതൻ അവൻ നിശ്വസിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അവന്റെ നിശ്വാസങ്ങൾക്ക് പോലും പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള ശക്തിയുണ്ട്. അവന്റെ നിശ്വാസങ്ങളിൽ നിറഞ്ഞു നിന്നത് അനുഗ്രഹമാണ്. നമുക്കൊന്ന് ഓർത്തു നോക്കാം, നമുക്ക് എന്തുമാത്രം നമ്മുടെ കൂടെയുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെയൊക്കെ നിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അനുഗ്രഹങ്ങളാണ്. യേശു കൊടുത്തതുപോലെ ഉത്ഥാനം ചെയ്ത് മഹത്വപൂർണനായിട്ട് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പ് ഒരു കുരിശുമരണമുണ്ട്, അതിനു മുമ്പ് ഒരു സഹനമുണ്ട്. അതിലൂടെയൊക്കെ കടന്നു വന്ന് ഉത്ഥാനം ചെയ്തവനാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് ആ മഹത്വത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. അങ്ങനെ കടന്നു വരുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്ധിതന്റെ വഴിയെയാണ് നമ്മൾ ഓരോരുത്തരും നടക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വയ്ക്കാം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു അധികാരം നമ്മൾ ഈ വചനത്തിൽ കാണുകയാണ്. എന്താണ് അധികാരം? പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം. പാപങ്ങൾ മോചിക്കാനായിട്ട് ആർക്കാണ് പറ്റുന്നത്? അത് ദൈവത്തിന് മാത്രമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പാപം മോചിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കാറ്റിക്കിസം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, ആരാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്? ഒരു കുട്ടി ചാടി പറഞ്ഞു, വികാരിയച്ഛൻ. പ്രിയപ്പെട്ടവരെ, ആ കുട്ടി കണ്ടിട്ടുണ്ട്, വികാരിയച്ഛൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു. ആളുകൾ കുമ്പസാരിക്കാനായിട്ട് പോകുന്നു, പാപമേറ്റ് പറയുന്നു, വികാരിയച്ഛൻ ആശീർവദിക്കുന്നു, പാപം മോചിച്ച് തിരിച്ചു വരുന്നു. പക്ഷെ ആരാണ് ആ വികാരിയിലൂടെ, ആ വൈദികനിലൂടെ പാപം മോചിക്കുന്നത്? ദൈവം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം യേശുവിലൂടെ ഈ വലിയ അധികാരം പങ്കുവച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൈമാറുന്നു. ഈ വചനം നമുക്കതാണ് കാണിച്ചു തരുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർക്കാണ് അവിടുന്ന് ഈ അധികാരം കൊടുത്തത്. ഇന്നും കൈമാറ്റം ചെയ്ത് പോരുകയാണ് ഈ അധികാരം. യേശുവിന്റെ ശിഷ്യന്മാർക്ക് ലഭിച്ച അധികാരം ഇന്ന് മിശ്രാന്മാരിലൂടെ, വൈദികരിലൂടെ കൈമാറിപ്പോരുകയാണ്. പാപങ്ങൾ മോചിക്കുന്ന അധികാരം. യേശു ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർക്ക് സമാധാനം കൊടുത്ത് അധികാരവും കൊടുക്കുകയാണ്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 12 പേരിൽ ഒരുവനും, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് കണ്ടത് ശിഷ്യന്മാർക്ക് യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ്. അന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
പന്ത്രണ്ട് ശിഷ്യന്മാരിലൊരുവനായ തോമസ് അവരുടെ ഇടയിലില്ലായിരുന്നു. തോമസിന്റെ മറ്റൊരു പേരാണ് ദിദിമോസ്. ദിദിമോസ് എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നുള്ള അർത്ഥമുണ്ട്, ഇരട്ട പേരുള്ളവൻ എന്നർത്ഥമുണ്ട്. ഒരുപക്ഷെ ഇരട്ടകളിൽ ഒരാളായിരിക്കാം തോമസ്, അല്ലെങ്കിൽ രണ്ട് പേരുള്ളവനായിരിക്കാം തോമസ്. ഏതായാലും ആ പേര് അങ്ങനെയാണ് വരുന്നത്. അവൻ അവരുടെ കൂടെ ഇല്ലായിരുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് പിന്നീട് നിരാശനായി തൂങ്ങി മരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവശേഷിക്കുന്നത് 11 പേരാണ്. ആ 11 പേരിൽ തോമസ് ഇല്ലാതിരുന്ന സമയത്താണ് അതിനു മുമ്പുള്ള യേശുവിന്റെ പ്രത്യക്ഷപ്പെടൽ നടന്നത്. അന്ന് ദിദിമോസ് തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു. തോമസ് എവിടെ പോയി? ഉത്ഥാനശേഷം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതിന്റെ തലയാഴ്ചയിലാണല്ലോ ഉത്ഥാനം നടക്കുന്നത്. അന്നാണല്ലോ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് പത്രോസും യോഹന്നാനും, ശവകുടീരത്തിങ്കൽ യേശുവിന്റെ ശരീരം കാണാതെ പോയത്. അതിനുശേഷമാണല്ലോ മഗ്ദലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷമാണല്ലോ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു ചെറിയ ഇടവേളയിൽ തോമസിന് എന്ത് സംഭവിച്ചു? ഒരുപക്ഷെ നമുക്കിങ്ങനെ ഊഹിക്കാം, തോമസ് യേശുവിന്റെ ശരീരം കാണാതെ പോയതുകൊണ്ട് ആ ശരീരം അന്വേഷിച്ചു പോയതായിരിക്കാം. മഗ്ദലന മറിയത്തെ പോലെ യേശുവിന്റെ ശരീരം തിരക്കിപ്പോയതായിരിക്കാം. മറ്റൊരു ചിന്ത ഇങ്ങനെയാണ്, യേശുവിന്റെ ശരീരം കാണാതെ പോയതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് പോയി അവരോടൊന്ന് പറയണം, യേശുവിന്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ല എന്ന്. അതിന് പോയതായിരിക്കാം. അല്ലെങ്കിൽ യേശു മറ്റു ശിഷ്യന്മാർക്കു വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയതായിരിക്കാം. ഏതായാലും ധൈര്യശാലിയാണ് തോമസ് എന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ധൈര്യശാലിയായ തോമസ്, യേശുവിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യം കാണിച്ച തോമസ്. മറ്റു ശിഷ്യന്മാരൊക്കെ പേടിച്ചിരിക്കുകയാണ്, മുറിയിലിരിക്കുകയാണ്. അപ്പോഴാണ് തോമസ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു സംഭവമുണ്ടല്ലോ. യേശു തന്റെ പ്രിയ സ്നേഹിതൻ ലാസർ മരിച്ചു എന്നറിഞ്ഞ് ബെഥാനിയയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ തടയുന്നുണ്ട്, നീ പോകരുത്, നിന്നെ കൊല്ലാനായിട്ട് ആളുകൾ യഹൂദർ കാത്തിരിക്കുകയാണ്, നീ എവിടേക്ക് പോകരുതെന്ന് പറയുമ്പോൾ ഈ തോമസാണ് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് അവരോട് പറയുന്നത്, നമ്മൾ പോകണം, അവനോടുകൂടെ പോകണം, അവനോടുകൂടെ പോയി മരിക്കാനും നമ്മൾ തയ്യാറാകണം. അത്രയ്ക്ക് ധൈര്യശാലിയാണ് തോമസ്. അതുകൊണ്ടാണ് അവൻ അന്ന് അവിടെ ഇല്ലാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായി യേശു അവന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്, ഞങ്ങൾ അവനെ കണ്ടു. അത് സന്തോഷത്തിന്റെ വാർത്തയായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവർ അത്രയ്ക്ക് ആനന്ദത്തോടെ അവനോട് പറഞ്ഞത്. ഓരോ സന്തോഷ വാർത്തയും പങ്കുവയ്ക്കപ്പെടേണ്ടതാണ്. യേശുവിനെ കണ്ടു എന്നുള്ളത് എത്രയോ വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ്. അതുകൊണ്ടാണ് അവർ പങ്കുവച്ചത്. പക്ഷേ തോമസ് അത് കേട്ടപ്പോൾ സന്തോഷിച്ചില്ല. കാരണം അവന് പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ. അവൻ ഉടനെ പറഞ്ഞു, അവന്റെ കൈകളിലെ പഴുതുകൾ, ആണിപ്പഴുതുകൾ എനിക്ക് കാണണം, അവിടെ എന്റെ വിരൽ വയ്ക്കണം, അവന്റെ പാർശ്വത്തിലെ മുറിവുകൾ എനിക്ക് കാണണം, അവിടെ എന്റെ കൈ വയ്ക്കണം, എന്നിട്ടേ ഞാൻ വിശ്വസിക്കൂ. എന്നെ എന്തുകൊണ്ട് ദൈവം മറന്നു കളഞ്ഞു? ഞാനുള്ളപ്പോൾ എന്തുകൊണ്ട് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടില്ല? ഒരു ചോദ്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല? എന്തുകൊണ്ട് ദൈവം എന്നെ മറന്നുപോയി എന്നൊക്കെ നമ്മൾ ചോദിക്കും. തോമസ് പറയുകയാണ്, അവനെ എനിക്ക് കാണണം, അവന്റെ മുറിവുകൾ എനിക്ക് തൊട്ട് അനുഭവിക്കണം എന്ന് തന്നെ. ഒരു പിടിവാശി പോലെയാണ്. കർത്താവ് അതിനുത്തരം കൊടുക്കുന്നു. 26 തിരുവചനം, 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ
തോമസും അവനോടുകൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 8 ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നത്തെ ഞായറാഴ്ച, പുതു ഞായർ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. അന്ന് വാതിലടച്ചിരിക്കുന്നു. അതിനു മുമ്പ് സംഭവിച്ചതുപോലെ തന്നെ അവിടേക്കാണ് യേശു കടന്നു വരുന്നത്. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അടുത്ത വചനം നമ്മൾ വായിക്കുകയാണ്. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രത്യേകമായി തോമസിന് വിളിക്കുകയാണ്. തോമസ് ഒരിക്കലും വേദനിക്കരുത് എന്ന് കർത്താവിന് നിശ്ചയമുണ്ട്, കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനെ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. നീ എന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരോടും കർത്താവിന് എത്ര വലിയ കരുതലാണ്! ആരെയും അകറ്റി നിർത്തുന്നില്ല കർത്താവ്. ആരും വിഷമിക്കാൻ അനുവദിക്കുന്നില്ല കർത്താവ്. ആരും വേദനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ്. അവരെയൊക്കെ അടുത്തേക്ക് ചേർത്ത് വിളിക്കും. തോമസിനെയും കർത്താവ് അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് തോമസിനോട് പറയുകയാണ്, നീ എന്റെ അടുത്തേക്ക് വരിക, എന്റെ മുറിവുകൾ കാണുക, നിന്റെ കൈ എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. എന്നിട്ട് പറയുന്നു, അവിശ്വാസിയാകരുത്, നീ അവിശ്വാസിയാകരുത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അവിശ്വാസിയാകരുതെന്ന് പറഞ്ഞത്? അവിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവനാണ്. തോമസിന് അങ്ങനെയില്ലായിരുന്നല്ലോ, വിശ്വാസമില്ലാതെ പോയില്ലല്ലോ. തോമസ് യേശുവിൽ വിശ്വസിച്ചല്ലോ. എനിക്ക് അവനെ കാണണമെന്ന് മാത്രമാണല്ലോ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം യേശുവിൽ നിന്ന് നമ്മൾ നമ്മുടെയൊക്കെ ശ്രദ്ധ മാറുന്ന ആ നിമിഷത്തിൽ നമ്മൾ അവിശ്വാസിയായി പരിഗണിക്കപ്പെടും. നമുക്ക് വിശ്വാസമുണ്ട്, യേശു വിശ്വാസമുണ്ട്. പക്ഷേ ഒരു ക്ഷണത്തിൽ മാത്രമാണ് യേശു വിശ്വസിക്കാതെ പോയത്. എങ്കിൽ പോലും അവിശ്വാസിയായി നമ്മൾ ഗണിക്കപ്പെട്ടേക്കാം. നമ്മൾ അവിശ്വാസത്തിലേക്ക് ഒരു നിമിഷം പോലും കടന്നു പോകരുതെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് തോമസിന്റെ ഏറ്റുപറച്ചിൽ. 28-ാമത്തെ തിരുവചനം, തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമാണ് അങ്ങ്. കർത്താവ് എന്ന് പറഞ്ഞാൽ നാഥൻ, നീയാണ് എന്റെ സർവസ്വം എന്ന് തന്നെ. ദൈവം, എന്റെ യേശു എന്റെ ദൈവമാണ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം. അതാണ് തോമസ് നടത്തുന്നത്. അപ്പോൾ കർത്താവ് മറുപടി പറയുന്നു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനിയുള്ള ഒരു കാലഘട്ടത്തെപ്പറ്റി കർത്താവ് പറയുകയാണ്, ഇനിയുള്ളവരൊക്കെ കാണാതെ വിശ്വസിക്കേണ്ടവരാണ്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, നല്ലത്. പക്ഷേ ഇനി വരുന്ന തലമുറ മുഴുവൻ കാണാതെ വിശ്വസിക്കേണ്ടവരാണ്. അങ്ങനെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് കർത്താവ് ആശംസ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അവനെ കാത്തിരുന്നവരുടെ അടുത്തേക്ക് അവിടുന്ന് കടന്നു വരുന്നു. നമ്മുടെ അടുത്തേക്കും അവിടുന്ന് കടന്നു വരും. നമുക്കും ജീവിതത്തിൽ ആശ്വാസം നൽകും. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും നൽകും. ആ സമാധാനവും ശാന്തിയും സ്വീകരിക്കാൻ നമുക്ക് എന്നും ഒരുങ്ങാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഉദ്ധിതൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.